നമസ്കാരം. പ്രൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പ്രൈം ന്യൂസ് പവേർഡ് ബൈ എസ് എൻ സിൽക്സ് ആൻഡ് സാരീസ് പന്തളം. 25% മുതൽ 75% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളുമായി ദീപാവലി ഓഫർ ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ. MSS ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ്, കക്കട, പുന്തല. കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ. ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂൺ, ബ്രാഞ്ചുകൾ അടൂർ, ഇലവന്തിട്ട. കാർത്തിക ഏജൻസീസ് പന്തളം. ഫർണിച്ചർ ഫെസ്റ്റ് 2020 ശിവരഞ്ജിനി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം. കേന്ദ്ര ഗവൺമെന്റ് കോഴ്സായ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഡിഗ്രി, പ്ലസ് ടു യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഗുണനിലവാരമുള്ള PPE കിറ്റ്, N95 മാസ്ക് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിർമ്മിച്ചു നൽകുന്നു മീര എന്റർപ്രൈസസ്, തട്ടയിൽ, അടൂർ. ക്ഷീരകർഷകന്റെ ഉറ്റമിത്രം, കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് പുഷ്ടി കാലിത്തീറ്റ. പന്തളം അരി വിപണിയിൽ എത്തിക്കുമെന്ന കൃഷിമന്ത്രിയുടെ പ്രഖ്യാപനം വാക്കുകളിലൊതുങ്ങി. ജില്ലാതല വെറ്റിനറി സ്റ്റോറിന്റെ ആധുനിക രീതിയിലുള്ള കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. യുവതിയുടെ പീഡന പരാതി, അട്ടിമറിക്കാൻ ശ്രമം. ജില്ലയിൽ ഇന്ന് 270 കോവിഡ് രോഗികൾ. വാർത്തകൾ വിശദമായി. 3 വർഷം മുമ്പ് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്ത കരിങ്ങാലി മാവരപ്പുഞ്ചയിലെ നെൽകൃഷി പുനരുജ്ജീവന പദ്ധതിയും ഇതിനോടനുബന്ധിച്ച് വിപണിയിലെത്തിക്കാമെന്ന് പറഞ്ഞ പന്തളം അരിയും തപ്പി നടക്കുകയാണ് പന്തളത്തുകാർ. 3 വർഷം മുമ്പ് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്ത കരിങ്ങാലി മാവരപ്പുഞ്ചകളിലെ നെൽകൃഷി പുനരുജ്ജീവന പദ്ധതിയും ഇതോടനുബന്ധിച്ച് വിപണിയിലെത്തിക്കുമെന്ന് പറഞ്ഞ പന്തളം അരിയും തപ്പി നടക്കുകയാണ് പന്തളത്തുകാർ. 2017 സെപ്റ്റംബർ 10 ശിവരഞ്ജിനി ഓഡിറ്റോറിയത്തിൽ ചിറ്റയം ഗോപകുമാർ MLA യോഗം വിളിച്ചുകൂട്ടിയത്. MLA അധ്യക്ഷതയിൽ നടന്ന ആ യോഗത്തിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ നെൽകൃഷി പുനരുജ്ജീവന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഒപ്പം വികസനരേഖ സ്വീകരണവും പന്തളം അരി എന്ന ബ്രാൻഡിന്റെ പ്രഖ്യാപനവും നടത്തി. ആ വർഷം തന്നെ കൃഷി ആരംഭിക്കുമെന്നാണ് മന്ത്രിയും MLA യോഗത്തിൽ പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ പന്തളം നഗരസഭ, പന്തളം തെക്കേക്കര, തുമ്പമൺ, ആലപ്പുഴ ജില്ലയിലെ പാലമേൽ, നൂറനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന 2500 ഹെക്ടർ പാടശേഖരങ്ങൾ പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലുകുത്തി അരിയാക്കി പന്തളം അരി എന്ന പേരിൽ വിപണിയിലെത്തിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. അന്നത്തെ യോഗവും പ്രഖ്യാപനങ്ങളും ഈ പാടശേഖരങ്ങളിലെ കർഷകരും കർഷക തൊഴിലാളികളും ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. എന്നാൽ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുവാൻ തുടർ നടപടികളൊന്നും എടുക്കാതിരുന്നതോടെ കർഷകരും പ്രതീക്ഷയേറ്റു. ഈ പുഞ്ചയുടെ ഭൂരിഭാഗവും ഇപ്പോൾ തരിശായി തന്നെ കിടക്കുന്നു. അന്ന് ജനങ്ങൾക്ക് മുമ്പിൽ നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ഒന്നും തന്നെ നടപ്പിലാക്കാനായില്ല. ഇടതുഭരണത്തിലുള്ള നഗരസഭയും പദ്ധതി നടപ്പിലാക്കുവാൻ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചുമില്ല. പദ്ധതി നടപ്പിലാക്കുവാൻ കഴിയാത്തത് CPMന്റെ ഇടപെടൽ കാരണമാണെന്നാണ് CPI നേതാക്കൾ തന്നെ പറയുന്നത്. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ പത്തനംതിട്ട ജില്ലാതല വെറ്റിനറി സ്റ്റോറിന്റെ ആധുനിക രീതിയിലുള്ള കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും 2019-20 സാമ്പത്തിക വർഷം അനുവദിച്ച് 16 ലക്ഷം രൂപ പദ്ധതി വിഹിതം വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പത്തനംതിട്ട ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലാതല വെറ്റിനറി സ്റ്റോറിന്റെ ആധുനിക രീതിയിലുള്ള കെട്ടിടം ചിറ്റയം ഗോപകുമാർ MLA അധ്യക്ഷതയിൽ കേരള മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് KRAJU ഉദ്ഘാടനം ചെയ്തു. ആൻഡ്രു ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. കേരള മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KM ദിലീപ് സ്വാഗതം ആശംസിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഉമ്മൻ PRAJ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞന്നാമ കുഞ്ഞ്, MRS ഉണ്ണിത്താൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് RB രാജീവ് കുമാർ, അഡ്വക്കേറ്റ് C പ്രകാശ്, ജെ ശാരദ, NK ഉദയകുമാർ, ലളിത രവീന്ദ്രൻ, C ബാലചന്ദ്രൻ, ലീലാമണി വാസുദേവൻ, ചിരണിയിൽ ശ്രീകുമാർ, AG ശ്രീകുമാർ, പുഷ്പലത, ഡോക്ടർ ബിനോയ് ജോർജ് എന്നിവർ സംസാരിച്ചു. ശിവശങ്കർ വിഷയത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ശിവശങ്കർ വിഷയത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് അബാൻ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ടൌൺ സിറ്റി പത്തനംതിട്ട സിവിൽ സ്റ്റേഷൻ പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ BJP ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനട ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് BJP എല്ലാ കേന്ദ്രങ്ങളിലും ധർണ നടത്തും.
കൂടാതെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ 1 സംസ്ഥാനത്തെ എംസി റോഡുകളിൽ പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കും. നിർമ്മാണം പൂർത്തീകരിച്ച മുടിയൽക്കോണം ദേവത്തറ ബണ്ട് റോഡ് ചിറ്റയം ഗോപകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മുടിയൂർക്കോണം ദൈവത്തറ ബണ്ട് റോഡ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥ മനസ്സിലാക്കി ചിറ്റയം ഗോപകുമാർ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചു. നിരവധി വർഷങ്ങളായി തകർന്നു കിടന്ന ഈ റോഡ് വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചത്. ഈ അവസ്ഥയ്ക്ക് പരിഹാരമാണ് ഇപ്പോൾ റോഡിലെ കോൺക്രീറ്റ് കൊണ്ട് പൂർണ്ണമായും മാറിയിരിക്കുന്നത്. ചടങ്ങിൽ ടി കെ സതി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ആർ ജയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാ രാമചന്ദ്രൻ, ആർ രാജേന്ദ്രൻ, കെ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. സിപിഎം പ്രവർത്തകനെതിരായ യുവതിയുടെ പീഡന പരാതി അട്ടിമറിക്കാൻ ശ്രമമെന്ന് ആക്ഷേപമുയർന്നു. യുവതി നൽകിയ പരാതിയിൽ പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് അട്ടിമറിക്കുവാൻ ശ്രമം നടക്കുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾക്കും ബന്ധമുണ്ടെന്ന ആക്ഷേപം ഉയർന്നതോടെയാണ് കേസ് അട്ടിമറിക്കുവാൻ ശ്രമം ആരംഭിച്ചതെന്ന് പറയുന്നു. സംഭവം സംബന്ധിച്ച വാർത്ത മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും പ്രചരിച്ചതോടെ സിപിഎം പ്രതിരോധവുമായി രംഗത്തെത്തി. നവംബർ 1 മാധ്യമ വിചാരണ നടത്തുവാൻ തയ്യാറെടുക്കുകയാണ് സിപിഐഎം. കൊലക്കേസിൽ ജയിലിലായ ഭർത്താവിന് ജാമ്യമെടുക്കാമെന്ന് പറഞ്ഞ് അടുത്തുകൂടിയ ശേഷം ബലാത്സംഗം ചെയ്ത് നഗ്ന ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിക്കുകയും ബ്ലാക്ക്മെയിൽ ചെയ്ത് 5 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്തെന്ന പരാതിയിൽ യുവാവിനും ഭാര്യയ്ക്കുമെതിരെ പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിൽ യുവതി നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്തു. ഇതോടെ പ്രതികൾ ഒളിവിൽ പോയി. സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ മുൻ ഡ്രൈവർ അടൂർ പഴകുളം, പന്ത്രാക്കുഴിയിൽ അബ്ദുൾ റഹ്മാൻ, ഭാര്യ സന എന്നിവർക്കെതിരെയാണ് കേസ്. പഴകുളം സ്വദേശിനിയാണ് പരാതിക്കാരി. 2019 മാർച്ചിലാണ് യുവതിയുടെ ഭർത്താവ് ജയിലിലായത്. കേസ് സംബന്ധമായ എല്ലാ കാര്യത്തിനും സഹായിക്കാമെന്ന് പറഞ്ഞാണ് ഭർത്താവിന്റെ അടുത്ത ബന്ധുകൂടിയായ അബ്ദുൾ അടുത്തുകൂടിയത്. വീട് പണയപ്പെടുത്തി പഴകുളം സർവീസ് പടിഞ്ഞാറ് സഹകരണ സംഘത്തിൽ നിന്നും 5 ലക്ഷം രൂപ വായ്പയെടുത്ത് യുവതി അബ്ദുളിനെ ഏൽപ്പിച്ചു. അന്ന് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ ഡ്രൈവറായിരുന്നതിനാൽ പ്രതിക്ക് എല്ലായിടത്തും സ്വാധീനമുണ്ടായിരുന്നു. അടൂരിലെ യുവജന സംഘടനയുടെ ജില്ലാ നേതാക്കളായ പള്ളിക്കൽ പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് അംഗത്തെയും പഴകുളം പ്രസാദ് ജംഗ്ഷൻ സ്വദേശിയെയും പ്രതി യുവതിക്ക് പരിചയപ്പെടുത്തി നൽകിയതായി പരാതിയിൽ പറയുന്നു. 5 ലക്ഷം രൂപ അവർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കുമായി നൽകിയെന്ന് യുവതിയോട് പ്രതി പറഞ്ഞതായും പരാതിയിലുണ്ട്. പാർട്ടി നേതാവായ അഭിഭാഷകനെയാണ് കേസിന്റെ ചുമതല ഏൽപ്പിച്ചത്. അഭിഭാഷകനെ കാണുവാൻ എന്ന് പറഞ്ഞ് കൊട്ടാരക്കര സബ് ജയിലിൽ പോയി തിരികെ വരുമ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. അവിടെ വെച്ചാണ് അതിക്രൂരമായി പീഡിപ്പിച്ചതെന്നും നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതെന്നും പറയുന്നു. പിന്നീട് ഇതേ ഹോട്ടലിൽ പല പ്രാവശ്യം കൊണ്ടുപോയി പീഡിപ്പിച്ചു. നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം. യുവതിയുടെ ഭർത്താവ് ജയിലിൽ നിന്നിറങ്ങി കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അടൂരിലെ പാർട്ടി നേതാക്കളും അബ്ദുളും ചേർന്ന് തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് മനസ്സിലായതെന്ന് പരാതിയിലുണ്ട്. തുടർന്ന് 5 ലക്ഷം രൂപ തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നഗ്ന വീഡിയോകളും ഫോട്ടോകളും പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. യുവതി പഴകുളം സ്വദേശിയായ പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗത്തിന് പരാതി നൽകിയപ്പോൾ അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ പാർട്ടിയിലെ യുവജന നേതാക്കളുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ തിരികെ തന്നു. ബാക്കി തുക അടൂർ പോലീസ് ഇൻസ്പെക്ടർക്ക് കൊടുത്തുവെന്നാണ് പറയുന്നതെന്നും പരാതിയിലുണ്ട്. ഭർത്താവ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഭീഷണി മുഴുകി തന്നെ പല സ്ഥലത്തും കൊണ്ടുപോയി പീഡിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഭീഷണിപ്പെടുത്തി തന്നെയും കൂട്ടി തിരുവനന്തപുരം, മധുര, ഡൽഹി എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഈ സമയം പ്രതി തന്നെ തന്റെ അനുയായികളെ കൊണ്ട് സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ ഡ്രൈവർ യുവതിയുമായി ഒളിച്ചോടിയെന്ന വാർത്ത മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുവത്രേ. ഈ സമയം തിരിച്ചു ചെന്നാൽ പാർട്ടിക്ക് നാണക്കേടാകുമെന്ന് പറഞ്ഞാണ് 2 മാസം വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നടന്നത്. ഇതിനോടകം പണവും ആഭരണവുമെല്ലാം പ്രതി കൈക്കലാക്കി. പോലീസ് നിർദ്ദേശപ്രകാരം നാട്ടിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ താൻ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്ന് മൊഴി നൽകിയത്. പ്രതിയുടെ ഭീഷണി കാരണമാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. തുടർന്ന് താനും മക്കളുമായി വീണ്ടും ഒന്നിച്ച് ജീവിച്ചു വരുമ്പോൾ ഭീഷണി മുഴക്കി പലയിടത്തും വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു. പീഡനം സഹിക്കാൻ കഴിയാതെ വന്നതോടെ വിവരം ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് പ്രദേശത്ത് നിന്നുള്ള പാർട്ടിയുടെ ജില്ലാ നേതാവിനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ചിത്രങ്ങളും വീഡിയോകളും നശിപ്പിച്ചുവെന്ന് പറഞ്ഞ പ്രതി ഇനി തന്നെ ശല്യപ്പെടുത്തില്ലെന്നും വാക്കു നൽകി. പിന്നീടാണ് പ്രതിയുടെ ഭാര്യ തന്റെ ഭർത്താവിന്റെയും അനുജന്റെയും ഫോണിലേക്ക് നഗ്ന ചിത്രങ്ങളും വീഡിയോയും അയച്ചു കൊടുത്തത്. പിന്നീട് ഭാര്യയും മറ്റു ചിലരും ചേർന്ന് ഈ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു. ഇതറിഞ്ഞ് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി വഴിവിട്ട ബന്ധമുണ്ട്. അടൂർ പോലീസ് ഇൻസ്പെക്ടറുമായി അടുത്ത ബന്ധമുള്ളയാളാണിതെന്നും പരാതിയിൽ പറയുന്നുണ്ട്.
പോലീസ് ഇൻസ്പെക്ടർ നടത്തിയ പല വഴിവിട്ട കാര്യങ്ങളും പ്രതിക്ക് അതിലുള്ള പങ്കും തനിക്ക് വ്യക്തമായി അറിയാമെന്നും യുവതി പറയുന്നു. ഇതുമൂലം താൻ കൊല്ലപ്പെട്ടേക്കാമെന്നും യുവതിക്ക് പരാതിയുണ്ട്. വനിതാ പോലീസ് ഇൻസ്പെക്ടർ ലീലാമ്മയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രതികൾ ഒളിവിലാണ് എന്നാണ് പോലീസ് ഭാഷ്യം. യുവതിയുമായി നാടുവിട്ടതിന് പിന്നാലെ CPM ജില്ലാ സെക്രട്ടറിയുടെ ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് അബ്ദുളിനെ ഒഴിവാക്കിയിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 270 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 238 പേരും സമ്പർക്ക രോഗികളാണ്. പത്തനംതിട്ട ജില്ലയിൽ വ്യാഴാഴ്ച 270 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ 147 പേർ രോഗമുക്തി നേടി. രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ വിദേശ രാജ്യത്തു നിന്ന് വന്നത്, 31 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും 238 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗബാധ. ഇതിൽ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ലാത്ത 34 പേരുണ്ട്. ജില്ലയിൽ ഇതുവരെ ആകെ 14,814 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 11,535 പേർക്കും സമ്പർക്കം മുഖേന രോഗബാധ. കോവിഡ് ബാധിതരായ 4 പേരുടെ മരണം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കോവിഡ് മൂലം ജില്ലയിൽ ഇതുവരെ 89 പേർ മരിച്ചു. 147 പേർ രോഗമുക്തി നേടിയതോടെ ജില്ലയിലാകെ 12,148 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. നിലവിൽ പത്തനംതിട്ട ജില്ലക്കാരായ 2,572 പേർ രോഗികളായിട്ടുണ്ട്. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസ്. ശുഭരാത്രി. പ്രൈം ന്യൂസ് വാർത്തകളുടെ നേർക്കാഴ്ചകളുമായി.